ബെസ്റ്റ് മുതലാളി ബെസ്റ്റ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചാട്ടം എങ്ങോട്ടാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് വെറുതെ ആലോചിച്ചാൽ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ സർവകലാശാലകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ അങ്ങ് ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു അതിൽ സഹികെട്ട് ഞാനിതാ ചാൻസലർ പദവി ഒഴിയുന്നു ഇനി രാഷ്ട്രീയമായ ഇടപെടൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഉണ്ടാവുകയില്ല എന്ന് രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ ഞാൻ ചാൻസലർ സ്ഥാനത്ത് തുടരൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചാൻസലറായിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഡയലോഗ് അടിച്ച് ഗവർണറുടെ കത്തും അതിനുള്ള സർക്കാരിൻ്റെ മറുപടി കത്തുമൊക്കെ മാധ്യമങ്ങൾക്ക് കൊടുത്ത് ആവേശത്തോടു കൂടി പറയുന്നു അയ്യോ എനിക്ക് മടുത്തിരിക്കുന്നു ഞാൻ സഹി കിട്ടിയിരിക്കുന്നുവെന്ന് ഗവർണർ ഈ സംസ്ഥാനത്തിൻ്റെ അധിപൻ എന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടവുമായി അദ്ദേഹത്തിനുള്ള വിയോജിപ്പുകളായാൽ പോലും യോജിപ്പുകളായാൽ പോലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും തിരുത്തിയുമൊക്കെ മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമാണല്ലോ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ ഗവർണർ നേരത്തെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അന്ന് ബി ജെ പിക്ക് വേണ്ടി പിണിയാർ പണിയെടുക്കാൻ കേരളം പ്രമേയം പാസ്സാക്കുന്നതിനായിട്ടുള്ള നിലപാടുകളുമായി രംഗത്ത് വന്ന ഗവർണർ അന്നും ഇതേ താല്പര്യമായിരുന്നു ബി ജെ പിയുടെ ആതിഭീകരമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അന്ന് അത്തരമൊരു നിലപാട് പരസ്യമായി പറയാനൊക്കെ ഗവർണർ തയ്യാറായത് പിന്നീട് പരിപാടിയൊന്നും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സർക്കാരിൻ്റെ നിലപാടുകളോട് ചേർന്നു നിന്ന് മുഖ്യമന്ത്രിയുടെ നിലപാടുകളോട് ചേർന്നു നിന്ന് പല ഘട്ടങ്ങളിലും അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കുമെന്നുള്ള നിർണായക ഘട്ടം എത്തി നിൽക്കുന്നു തങ്ങൾ പറയുന്നത് കേൾക്കാനല്ലെങ്കിൽ എന്തിനാണ് ഒരാളെ തങ്ങളുടെ ആളായി അവിടെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ബി നിന്ന് ഉയരുന്നു അങ്ങനെ ഒരു ചോദ്യം ഉയരുമ്പോൾ സ്വാഭാവികമായി ഒന്നുകിൽ ബി ജെ പിയുടെ തനിപ്പണിക്കാരനായി മാറുക അതല്ല എങ്കിൽ ഈ സ്ഥാനം ഉപേക്ഷിച്ച് പോവുക കേരളം അങ്ങ് ഇക്ഷ പിടിച്ചു പോയിരിക്കുന്ന കൂട്ടത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് രഹസ്യ സ്വഭാവമുള്ള ആ കത്തിടപാടുകളുടെ വിവരങ്ങളൊക്കെയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗവർണറുടെ ഓഫീസുമായി നടത്തുന്ന കത്തിടപാടുകളുടെ വിവരങ്ങൾ ആ ഗവർണറുടെ ഓഫീസ് തന്നെ പ്രസിദ്ധീകരണത്തിന് നൽകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔചിത്യം എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ ബാക്കി എല്ലാ കാര്യങ്ങളും നീക്കട്ടെ അദ്ദേഹത്തിന് ആ നിയമനത്തിൽ പറ്റുന്നില്ല ഈ നിയമനത്തിൽ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഔദ്യോഗിക തലത്തിൽ നടന്ന രേഖകൾ സഹിതം പുറത്തു നൽകിക്കൊണ്ട് ഇത്തരം പരസ്യമായ വിമർശനത്തിന് സർക്കാരിന് എതിരായിട്ടുള്ള നിലപാടുകളുമായി രംഗത്തെത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ത് എന്നല്ലേ നാം തിരിച്ചറിയേണ്ടത് ഇപ്പോൾ സർവകലാശാലകളിലെ നിയമനം ഗവർണർമാരെ ഒന്നും മുഖവിലേക്കെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ആരാണ് ബി ജെ പി കാരോ കോൺഗ്രസുകാരോ ഇതൊക്കെ എല്ലാ കാലത്തും ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിലെ നിയമനങ്ങൾ അവിടെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് നടക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു ബി ജെ പി പറയാമോ ഇപ്പോൾ വലിയ വായിൽ കുമ്മനം രാജശേഖരനൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട് ഗവർണർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ചൊൽപ്പടിക്കാരനല്ല എന്ന് ആ പി എസ് ശ്രീധരൻപിള്ള സാറിനോടൊന്ന് ചോദിക്കണം ഗോവയിൽ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഗവർണർ ആയിരിക്കുമ്പോൾ അവിടുത്തെ ബി ജെ പി പറയുന്നതല്ലാതെ മറ്റെന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ എന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അവിടുത്തെ സർവകലാശാലകളിലെല്ലാം വളരെ കൃത്യമായ ഇടപെടലുകൾ ആ ഭരണകൂടം നടത്തുന്നു ആ ഭരണകൂടത്തിന് ഒപ്പിട്ട് കൊടുക്കുന്ന പണി തന്നെയാണ് ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു മുമ്പ് യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോൾ അന്ന് കാസർഗോഡ് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഖാദർ മങ്ങാടിനെയല്ലേ കണ്ണൂർവിടെ വൈസ് ചാൻസലറായി നിയമിച്ചത് പ്രത്യക്ഷ രാഷ്ട്രീയക്കാരനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന ഒരാളിനെ അങ്ങനെയല്ലേ ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളിനെ കാലിക്കെട്ട് വി സി ആയി നിയമിക്കാനുള്ള ശ്രമം നടന്നില്ലേ പ്രൊഫസർ അബ്ദുൽ സലാമിനെ ലീഗിൻ്റെ രാഷ്ട്രീയ നോമിനിയായി തന്നെയായിട്ടല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചത് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ എന്തോ ദേശീയ നേതാവൊക്കെയാണ് തിരൂരിൽ സ്ഥാനാർത്ഥിയായി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ഈ വിഷയത്തിലും ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയ നിയമനങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ തങ്ങളോട് ഭരിക്കുന്ന സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് അത്തരം താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പുത്തൻ രീതിയൊന്നുമല്ല ഇവിടെ അത് കേരളത്തിൽ യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോഴും എൽ ഡി എഫ് ഭരിച്ചിരുന്നപ്പോഴും സംഭവിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ കരിക്കുലത്തിൽ പോലും തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നിന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്തെ പോലെ പുതിയ പ്രഖ്യാപനം നടത്തുന്നത് അയ്യോ यनिकितൊന്നും സഹിക്കാൻമേലൈ